ക്യാൻസറും മാനസിക പ്രശ്നങ്ങളും. ക്യാൻസർ വിവിധ തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പുരുഷന്മാരിൽ ശ്വാസകോശ അർബുദവും പ്രോസ്റ്റേറ്റിൻ്റെ അർബുദവും ഒക്കെ വ്യാപകമാണ്. സ്ത്രീകളിൽ അണ്ഡാശയത്തിൻ്റെയും ഗർഭാശയത്തിൻ്റെയും ഒക്കെ അർബുദം, സ്തനാർബുദം എന്നിവ വളരെ വ്യാപകമാണ്. ക്യാൻസർ എന്ന രോഗം അത് പല ആളുകളുടെയും മനസ്സിൽ വല്ലാത്ത ഭയം ഉളവാക്കുന്ന ഒന്നാണ്. ചില ക്യാൻസർ രോഗങ്ങൾ ചികിത്സയിലൂടെ ഭേദപ്പെടുത്താൻ സാധിക്കാറുണ്ട്, ചിലത് ഭേദപ്പെടുത്താൻ സാധിക്കാറുമില്ല. പലപ്പോഴും ക്യാൻസർ ബാധിതരായ വ്യക്തികൾക്ക് അനുബന്ധമായി മാനസിക പ്രശ്നങ്ങൾ വരാം. അതിലേറ്റവും വ്യാപകമായി കാണുന്ന ഒരു മാനസിക പ്രശ്നമാണ് വിഷാദരോഗം അഥവാ ഡിപ്രഷൻ. ഉറക്കക്കുറവ്, വിശപ്പില്ലായ്മ, ഏകാഗ്രതക്കുറവ്, ക്ഷീണം, നിരാശ, പ്രതീക്ഷയില്ലായ്മ, ആത്മഹത്യാ പ്രവണത എന്നിവയൊക്കെ വിഷാദരോഗത്തിൻ്റെ ലക്ഷണങ്ങളാകാം. വിഷാദരോഗം തീവ്രമാകുന്നത് രോഗപ്രതിരോധ ശക്തി കുറയാനും ക്യാൻസർ വഷളാകാനും വരെ കാരണമാകുന്നു എന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. അപ്പോൾ ക്യാൻസർ ബാധിതരിൽ വിഷാദരോഗം വന്നാൽ വിഷാദരോഗം ചികിത്സിച്ച് ഭേദപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. ക്യാൻസറിന് ഉപയോഗിക്കുന്ന മരുന്നുകളോട് പ്രതിപ്രവർത്തനമൊന്നുമില്ലാത്ത സുരക്ഷിതമായ ഒട്ടേറെ മരുന്നുകൾ ഇന്ന് വിഷാദത്തിന് ചികിത്സയ്ക്ക് ഉപയോഗിക്കാം. ആ മരുന്നുകൾ ഉപയോഗിച്ച് പൂർണ്ണമായിട്ടും വിഷാദരോഗത്തെ ഭേദപ്പെടുത്താം. അതുവഴി ക്യാൻസർ കൂടുതൽ ഭേദപ്പെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും.